Hi friends, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ റോളിന്റെ റെസിപ്പിയാണ് ട്ടോ. ചിക്കനും നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി റോൾ ആണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതാ ഇതുപോലെ ചെറിയ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ട്ടോ. നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഓരോരുത്തർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് എടുക്കാം. ചിലവർക്ക് ചിക്കൻ കൂടുതൽ വേണ്ടി വരും ഫില്ലിങ്ങിൽ. അങ്ങനെയാണെങ്കിൽ ചിക്കൻ കൂടുതൽ എടുത്തിട്ട് വെജിറ്റബിൾസൊക്കെ കുറച്ചിട്ട് എടുത്താൽ മതി. അല്ലാത്തവർക്ക് വെജിറ്റബിൾസ് കൂട്ടിയിട്ട് ചിക്കൻ കുറച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതാ ഇതുപോലെ നന്നായിട്ട് മുളക് പൊടിയും സോയാ സോസും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പിസയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ അല്പം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഫില്ലിങ് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മടക്ക് പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് 4 പൊറോട്ട റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് സാധാരണ ഒരു പൊറോട്ട വെച്ചിട്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ, ഈ ഒരു ഫില്ലിങ് തന്നെ വെച്ചിട്ട്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടുള്ളത് ഒരു ജ്യൂസി കടയിൽ നിന്നാണ് കേട്ടോ. മഞ്ചേരിയിലുള്ള ഒരു ജ്യൂസി കടയിൽ നിന്ന് കഴിച്ചിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ ഞാനിവിടെ മടക്ക് പൊറോട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. അവർ സാധാരണ പൊറോട്ടയിലായിരുന്നു കേട്ടോ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും സൗകര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആദ്യം യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. സാധാരണ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഈ ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അല്പസമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അതാ കുറച്ച് സമയം അടച്ചു വെച്ചപ്പോഴേക്കും ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള, അതായത് പോലുള്ള ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിലരിഞ്ഞതും 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. റെഡും എടുത്തിട്ടുണ്ട്, ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിലരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരിട്ടിട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ പൊറോട്ട ഉണ്ടാക്കാൻ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് 4 ഉരുളകളാക്കിയെടുക്കാം. അപ്പോൾ മാവ് ഇതുപോലെ നാല് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ കഴിയുന്നിടത്തോളം വലുതാക്കി പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിലാക്കി കൊടുക്കുക കേട്ടോ, എന്നാലേ ഉള്ളൂ ലെയർ കിട്ടുക. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മടക്കി ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നാലെണ്ണവും പരത്തി ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് മടക്കി സ്ക്വയർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിനെ ഒന്നും കൂടെ പരത്തിയെടുക്കാം. ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ഒരു ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുത്താൽ മതി. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. സ്ക്വയർ ഷേപ്പിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ചുട്ടെടുക്കാനുള്ള പാൻ ഇതാ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഒരു സൈഡ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ പൊങ്ങി വരും. ഇനി ഇതിൻ്റെ മുകളിലും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. രണ്ട് സൈഡിലും ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും ഡ്രൈ ആയി വന്നപ്പോൾ ഞാനിതിൽ അല്പം ഓയിലും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ആയി വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി ഇത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബട്ടർ പേപ്പറിൻ്റെ പീസിൽ ഒരു പൊറോട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ആവശ്യത്തിന് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗാർലിക് സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ് കേട്ടോ ഇത്. പൊറോട്ടയുടെ ടേസ്റ്റും ഒപ്പം ചിക്കനും പിന്നെ ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്